ഇതൊരു അനുഭവകഥയാണ്. ദാനം. രചന തേവന്നൂർ ഈശ്വരൻ നമ്പൂതിരി. ഒരു പ്രാചീന നമ്പൂതിരി ഇല്ലം. ഇല്ലം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം കെട്ടിടങ്ങളുടെ ഒരു കൂട്ടമാണ്. പ്രധാന കെട്ടിടം 4 കെട്ടോ 8 കെട്ടോ 12 കെട്ടോ ഒക്കെ ആകാം. അതിനൊക്കെ കൃത്യമായ ചിട്ടകളുണ്ട്. തളം, നടുമുറ്റം, തേവാരപ്പുര, അറ, നിലവറ, തെക്കേപ്പുര, കോമ്പര, വലിയ അടുക്കള, കൊച്ചടുക്കള, അങ്ങനെ കുറേ മുറികൾ. പിന്നെ തെക്കേത് കുളപ്പുര, എരുത്തിൽ, പടിപ്പുര, ഉലപ്പുര, കളിയിൽ, ഇങ്ങനെ ചുറ്റുവട്ടത്തായി ചെറുതും വലുതുമായ കുറേ കെട്ടിടങ്ങളും. ഇതിന് ചേരുന്ന വിശാലമായ മുറ്റം. കൂട്ടുകുടുംബമാകും അവിടെ താമസം. 20ഉം 30ഉം ഒക്കെ ആളുകൾ. ഉത്സവലഹരിയിൽ ഇണക്കവും പിണക്കവും സ്വാഭാവികം. കൊയ്ത്തുകാലമാകുമ്പോൾ മുറ്റം കൊത്തിത്തല്ലും. പിന്നെ ചാണകം മെഴുകും. വലിയ മുറ്റമാണ്. 19 സെൻറ് സ്ഥലം വരും. പുരയിടം 7 ഏക്കറോളം. കെട്ടിടങ്ങളുടെ വിസ്തൃതി കണക്കാക്കി നോക്കിയാൽ ഏകദേശം 30,000 സ്ക്വയർ ഫീറ്റിൽ കുറയുമെന്ന് തോന്നുന്നില്ല. 6-7 കുടുംബങ്ങൾ അവിടെയുണ്ട്. ജ്യേഷ്ഠാനുജന്മാരും കുടുംബാംഗങ്ങളുമാണ്. പഴയകാലം. ഈ പറയുന്നതൊക്കെ 1/2 നൂറ്റാണ്ടിന് അപ്പുറം പഴമയുള്ളതാണ്. ഒരു കൊയ്ത്തുകാലം. ഞാനന്ന് കോളേജ് കുമാരനാണ്. മീശ ഒരു പരുവത്തിൽ ഒപ്പിച്ചു വയ്ക്കാം. കഷ്ടപ്പാടാണ്. ആശയുണ്ട്, മീശ കുറവും. തീപ്പെട്ടിക്കമ്പിലെ കരി വലിയ സഹായം. കൊയ്ത്തുകാലം ഉത്സവകാലം പോലെ സന്തോഷകരമാണ്. വിസ്തൃതമായ നെൽപ്പാടങ്ങൾ പൊൻനിറത്തിൽ. ഒരു വലിയ കൂട്ടം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും സ്വന്തം കാര്യം പോലെ കൊയ്യുന്നു, ചുവക്കുന്നു, കറ്റയടിക്കുന്നു. ഒരു മാസത്തോളം നീളുമത്. പിന്നെ പൊലി ഉണക്കലും വൈക്കോൽ ഉണക്കി തുറുകൂട്ടലുമാണ്. നെല്ലുണക്കി പാറ്റി അറയിലിടും. പലയിനം നെല്ലാണ്. ചേറാടി, കിളിക്കുറുവ, 19 എന്നിങ്ങനെ. ഇതൊക്കെ വിത്തിനെ പ്രത്യേകം പ്രത്യേകം ഉണക്കി പ്രത്യേകം പത്തായങ്ങളിൽ നിറയ്ക്കും. വിൽക്കാനുള്ളത് വേറെ അറയിലും. ഏതിനും 2 മാസം ആളും പേരും ഉത്സാഹവും. കൊയ്ത്തു കഴിഞ്ഞു. പുലി, അതായത് നെല്ല് ഉണക്കിപ്പാറ്റുന്ന സമയം. മങ്കും നെൽപ്പൊടികളും മാറ്റി നെല്ലു മാത്രം. ഇനിയാണ് സംഭരണികളിൽ അവ സൂക്ഷിക്കുന്നത്. ഈ സമയത്ത് ഒരാൾ ഇല്ലത്ത് വരും. എല്ലാ വർഷവും 2 തവണ. ഇരിപ്പൂ നിലങ്ങളാണ്, അതായത് 2 തവണ കൃഷി. 100ഉം 200ഉം പറ നിലമൊക്കെ കൊയ്തു വന്നിരുന്നു. കുടുംബനാഥൻ മുത്തശ്ശനാണ്. ദാനകർമ്മങ്ങളുടെ കാലം കൂടിയാണിത്. എല്ലാം നെല്ലാണ്. ഓരോ ദിവസവും പല കൂട്ടറെത്തും. പല വകയിൽ 10 പറ 20 പറ എന്നിങ്ങനെ അളന്ന് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു ന്യായവും കാരണവും ഇല്ലാതെയും ചിലർ വരും. മുത്തച്ഛൻ തരാതരം പോലെ അളവുകാരനോട് കൈകാണിക്കും. ചിലർ ദുരിതങ്ങൾ നിരത്തും. മുത്തച്ഛൻ ഒരു സിഗ്നൽ കൂടി കൊടുക്കും. താപസനെ പോലെയുള്ള ആ മനസ്സ് അലിഞ്ഞിരിക്കും. ചിങ്ങിക്കൊയ്ത്ത് മോശമായിരുന്നു. കൃഷി പിഴച്ചു പല കാരണങ്ങളാൽ. പൊതുവിലും അതുണ്ടായി. പക്ഷേ ഇല്ലത്ത് കടുത്തുപോയി അക്കുറി. ഈ സമയത്ത് അയാൾ വന്നു പതിവ് പോലെ. അയാൾക്ക് 6-6.5 അടി പൊക്കം വരും. അതിനു ചേരുന്ന ശരീരം, ഒത്ത ആരോഗ്യം, വസൂരിക്കല വീണ ഭീകരമായ മുഖം, ഒത്ത ആൾ, ഒരു ഗുണ്ടാ ലുക്ക്. ഭിക്ഷയ്ക്ക്, അതായത് ദാനം വാങ്ങാനാണ് വരുന്നത്. പക്ഷേ ഒരു മയവുമില്ല. എന്തോ ഒരവകാശം പോലെ. ചണച്ചാക്ക് മുറ്റത്ത് നെൽക്കൂമ്പാരത്തിനടുത്തിടും. ഉടൻ നെല്ല് കിട്ടണം. അളവുകാരനോട് ദേഷ്യപ്പെടും. നല്ലോണം വളക്ക്, ഒരു പറകൂടയിട് എന്നൊക്കെ. ആ തവണ മുറ്റത്ത് നെൽക്കൂനകൾ വളരെ ചെറുതായിരുന്നു. അയാൾ ഘന ഗാംഭീര്യത്തോടെ മുറ്റത്തു നിന്നു. മുത്തശ്ശൻ ചിന്തയിലാണ്ടു. എത്ര നെല്ല് കൊടുക്കണം?
പപ്പു എന്ന അളവുകാരനെ വിളിച്ചിട്ട് അരപ്പറ എന്ന് ആംഗ്യം കാണിച്ചു. അതായത് അഞ്ചിടങ്ങഴി നെല്ല് കൊടുത്തേക്കു. കുറുക്കൻ്റെ കണ്ണുമായി അയാൾ ഇരിക്കുകയായിരുന്നു. രണ്ടുപറ തന്നെ വേണം. ഇല്ല എന്ന വാക്ക് മുത്തശ്ശൻ്റെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല. മുത്തശ്ശൻ ആകെ വിഷമത്തിലായി. എന്തു വേണം? ഈ സമയം ഞാൻ തെക്കേതിൻ്റെ അരമതിലിൽ ഇയാളുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. പണ്ട് തന്നെ ഇവൻ എൻ്റെ നോട്ടപ്പുള്ളിയാണ്. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. തരുന്നത് വാങ്ങിക്കൊണ്ടുപോ, ഞാൻ പറഞ്ഞു. എന്നെ അയാൾ അടിമുടി നോക്കി, പിന്നെ വിറച്ചു. ഞാൻ ആരാണെന്നറിയാമോ? അയാൾ ആരായാലെന്താ, ഇവിടെ ഭിക്ഷ വാങ്ങാൻ വന്നതല്ലേ? അയാൾ പറഞ്ഞു, അല്ല ഞാൻ. പക്ഷേ പിന്നെ ഒന്നും പറഞ്ഞില്ല. മുത്തശ്ശൻ അകത്തേക്ക് പോയി. കൊച്ചുമോനെ സംഗതി ഏൽപ്പിച്ചിട്ട് എന്ന പോലെ. ചാക്കും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോ, ഞാൻ അലറി. അച്ഛൻ എൻ്റെ പിന്നിൽ നിന്ന് ആ രംഗം കാണുന്നുണ്ടായിരുന്നു. അഞ്ചിടങ്ങഴി അവന് കൊടുത്തേക്ക്. ഉംകൊട് പപ്പുവിനോട് ഞാൻ പറഞ്ഞു. അയാൾ ജാള്യതയോടെ ചുറ്റും നോക്കി. മുറ്റത്ത് കുറച്ച് നെല്ലും അവകാശികളായി കുറേ ജീവിതങ്ങളും. നന്ദി.